ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ബിലാൽ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളെക്കുറിച്ചാണ്. സുന്നി കൈരളിയുടെ ചക്രവാളത്തിൽ ഉദിച്ച പുത്തൻ സൂര്യോദയമാണ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. 25% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ അമരത്തേക്ക് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എത്തിയതോടുകൂടി ഭിന്നിച്ചു നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ പ്രബല കക്ഷികളായ EKAP വിഭാഗങ്ങൾക്കിടയിലെ ഐക്യത്തിന് വഴി തെളിയുകയാണ് ചെയ്തത്. പരമ്പരാഗതമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പിന്തുടരുന്ന വിഭാഗമാണ് സുന്നികൾ. ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും മാറോടി ചേർക്കുന്ന വിഭാഗമാണ് സുന്നി സമുദായം. ഒരേ വിശ്വാസ പ്രമാണവും ഒരേ ആചാരവും ഒരേ അനുഷ്ഠാനങ്ങളും മാറോട് ചേർക്കുമ്പോൾ തന്നെ ഭിന്നിച്ചു നിൽക്കേണ്ടി വരുന്നു എന്നതായിരുന്നു സുന്നി വിഭാഗങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരുന്നത്. മുസ്ലിങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എല്ലാ മത സംഘടനകളുമായും വേദി പങ്കിടാമെന്നും ഒന്നിച്ച് പോരാടാമെന്നും നിലപാടെടുക്കുന്ന വിശാലമായ ഒരു മനസ്സാണ് EK വിഭാഗത്തിലെ പണ്ഡിതന്മാർ എന്നും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ശരിയത്ത് വിവാദം പോലെയുള്ള കാര്യങ്ങൾ കത്തി നിൽക്കുന്ന കാലത്ത് മുസ്ലിം സമുദായത്തെ ഒന്നിപ്പിച്ചു നിർത്തുവാൻ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പൊതു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നതിൽ EK വിഭാഗത്തെ പണ്ഡിതന്മാർ ചെലുത്തിയ പങ്ക് വളരെ നിസ്സീമമാണ്. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളോട് ഒപ്പം നിൽക്കുകയാണ് EK വിഭാഗത്തിലെ അണികളിൽ ഭൂരിഭാഗവും. എന്നാൽ സലഫികളോട് ആശയപരമായ സംവാദവും അതുപോലെ തന്നെ സലഫികളോട് തീവ്രമായ ആശയ നിലപാടുമാണ് കാന്തപുരം വിഭാഗം എന്നും പുലർത്തിപ്പോന്നിട്ടുള്ളത്. സലഫികളോട് വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവമാണ് അവർ പ്രകടിപ്പിച്ചത്. ഒരുപക്ഷെ ആധുനിക സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം സലഫികളോട് വേദി പങ്കിടുന്നത് പോലും കുറ്റകരമാണെന്നാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ ആളുകൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് പ്രതിബദ്ധതയുള്ളതാണ് അണികളിൽ കൂടുതൽ പേർക്കും. എന്നാൽ പൗരത്വ ബില്ലിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചേർന്ന മഹാസമ്മേളനത്തിൽ കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയത്തങ്ങളും വേദി പങ്കിടുകയും മുസ്ലിം സമുദായത്തെ പൊതുവിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടി EKAP വിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വലിയ വിദ്വേഷവും വെറുപ്പും പതുക്കെ പതുക്കെ ഇല്ലാതായി എന്ന് വേണം കരുതാൻ. സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് ശേഷം മുസ്ലിം സമൂഹത്തിൽ ഭിന്നിച്ചു കിടക്കുന്ന സംഘടനകളെ ഒറ്റ കൊടിക്കുറക്ക് കുഴിയിൽ നിർത്തുവാൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് കഴിയുമെന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സുന്നി ഐക്യത്തെ ഉയർത്തിപ്പിടിച്ചും സുന്നി വിശ്വാസധാരയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടും അങ്ങനെ കാന്തപുരവും EK വിഭാഗവും തമ്മിലുള്ള ഒരു സമവായത്തിന് തീർച്ചയായും കളമൊരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ലയനം ഒരുപക്ഷെ അസാധ്യമായേക്കാം. രണ്ട് സംഘടനകൾക്കിടയിലുള്ള ലയനം ഒരുപക്ഷെ അസാധ്യമാണ്. എന്നാൽ യോജിക്കേണ്ട കാര്യങ്ങളിലൊക്കെ യോജിച്ചും പരസ്യമായ വിഴുപ്പലക്കലുകൾ നടത്താതെയും ഒരു സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജിഫ്രി മുത്തുക്കോയത്തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നടന്നുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.